ഹായ് എവ്രിവൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. ഇന്ത്യയിലൊരു ടൈം ഉണ്ടായിരുന്നു, അതായത് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ബാങ്കിൽ പോകണം, അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാങ്കിൽ ചെന്ന് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ നേരത്ത് ഏത് മോഡിലാണ് നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ചെക്ക് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം നമ്മൾ ലൈനിൽ നിന്നിട്ട് ക്യാഷ്യറിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് എത്ര ലോങ് ടാസ്ക് ആണെന്നുള്ളത്. നൗ താങ്ക്സ് ടു ഇന്റർനെറ്റ് ബാങ്കിംഗ് ആൻഡ് മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻസ്, അപ്പോൾ ഇന്ന് ടെക്നോളജിയുടെ ഹെൽപ്പോടെ മണി ട്രാൻസ്ഫർ മെക്കാനിസം ഒക്കെ ഈസി, അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മേജർ ഇലക്ട്രോണിക് ക്യാഷ് ട്രാൻസ്ഫർ മെക്കാനിസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് NEFT, RTGS, IMPS ആൻഡ് UPI ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പേഴ്സണൽ ഫിനാൻസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ക്വാളിറ്റി കണ്ടന്റ് വീഡിയോസ് ആണ് എല്ലാ ആഴ്ചയും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് എന്താണ് NEFT എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ NEFT അല്ലെങ്കിൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ NEFT ഒബ്ജക്റ്റീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എഫിഷ്യൻ, സേഫ് ആൻഡ് ഹസിൽ ഫ്രീ ഇലക്ട്രോണിക് ക്യാഷ് ട്രാൻസ്ഫർ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ തുടക്കത്തിൽ ഇത് ബാങ്കിന്റെ വർക്കിംഗ് ഡേയ്സിൽ ചില സ്പെസിഫിക് ടൈംസിൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് 2019 ഡിസംബർ തൊട്ട് 24x7 ഇത് അവൈലബിൾ ആണ്. അപ്പൊ NEFT ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബെനിഫിഷ്യറിയുടെ നെയിം വേണം, അക്കൗണ്ട് നമ്പർ വേണം, അതുപോലെ തന്നെ ബ്രാഞ്ച് IFSC കോഡ് നമുക്ക് ആവശ്യമാണ്. ഫണ്ട് ട്രാൻസ്ഫർ അല്ലാതെ NEFT യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിലെ പീരിയോഡിക് പേയ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ ലോൺ EMI ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ NEFT നമുക്ക് ബോത്ത് ഓൺലൈൻ ആയിട്ടും നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഓർ മൊബൈൽ ആപ്സ്, അതുപോലെ ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ത്രൂ ബാങ്ക് ബ്രാഞ്ച്. ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിക്കും NEFT യൂസ് ചെയ്തിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഏതൊരു ബാങ്കിനും അപ് ടു 50,000 വരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് NEFT പ്രോസസ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് മണി ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യും. ദെൻ ഒറിജിനേറ്റിംഗ് ബാങ്ക് NEFT സർവീസ് സെന്ററിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും. NEFT സർവീസ് സെന്റർ NEFT ക്ലിയറിംഗ് സെന്ററിലേക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് ക്ലിയറിംഗ് സെന്ററിലെ എല്ലാ അക്കൗണ്ടിംഗ് എൻട്രീസും പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് റെമിറ്റൻസ് മെസ്സേജ് ബെനിഫിഷ്യറി ബാങ്കിലേക്ക് സെൻഡ് ചെയ്യും. ദെൻ NEFT ക്ലിയറിംഗ് സെന്ററിൽ വരുന്ന മെസ്സേജ് അനുസരിച്ച് ബെനിഫിഷ്യറി ബാങ്കിലേക്ക് ക്രെഡിറ്റ് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യും. ആദ്യമൊക്കെ NEFT ട്രാൻസ്ഫർ ചാർജബിൾ ആയിരുന്നു. ബട്ട് January 2020 മുതൽ RBI ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഓൺലൈൻ ആയിട്ട് ചെയ്യുന്ന NEFT ട്രാൻസ്ഫറിന് മുകളിൽ ബാങ്ക് ചാർജ് ചെയ്യാൻ പാടില്ല എന്ന്. ബട്ട് ഓഫ്ലൈൻ ട്രാൻസ്ഫർ ഇപ്പോഴും ചാർജബിൾ ആണ്. ഈ ഒരു ട്രാൻസാക്ഷന്റെ മാക്സിമം ചാർജസ് വരുന്നത് ഇങ്ങനെയാണ്: ₹2.5+GST ഫോർ ട്രാൻസ്ഫേഴ്സ് അപ് ടു ₹10,000, ₹5+GST ഫോർ ട്രാൻസ്ഫർ ഫ്രം 10,000 to 1 lakh, ₹15+GST ഫോർ ട്രാൻസ്ഫർ ഫ്രം 1 lakh to 2 lakh, ₹25+GST ഫോർ ട്രാൻസ്ഫർ എബോവ് 2 lakh. ഇപ്പൊ NEFT ട്രാൻസ്ഫറിന്റെ മിനിമം ലിമിറ്റ് വരുന്നത് 1 രൂപയാണ്. മാക്സിമം ലിമിറ്റിനെ പറ്റിയിട്ട് RBI പറഞ്ഞിട്ടില്ല. ബട്ട് ബാങ്ക്സിന് ഇന്റേണലി ട്രാൻസ്ഫർ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൌഡ് ആണ്. NEFT ട്രാൻസ്ഫർ ഒക്കെ ഒരു ഹാഫ് അവർലി ബേസിലാണ് സെറ്റിൽമെന്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് 2 മണിക്കൂർ എടുക്കും ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് വൺ RTGS ഓർ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഇപ്പൊ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ ഇതിൽ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിൽ റിയൽ ടൈം ആൻഡ് ഗ്രോസ് ബേസിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പൊ RTGS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ക്ലിയറിംഗ് ആവശ്യമായിട്ടുള്ള ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസ് ആണ് RTGS വരുന്നത്. അപ്പൊ RTGS എന്ന് പറഞ്ഞാൽ NEFT കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പം നമ്മുടെ RTGS നമ്മൾ ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. NEFT ആകുമ്പോൾ സ്മോളർ വാല്യൂ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ RTGS ഒരു മിനിമം ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പൊ ഓവർ ദി ഇയേഴ്സ് നോക്കുവാണെങ്കിൽ RTGS ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. RTGS അതുപോലെ തന്നെ NEFT മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ RTGS സിസ്റ്റം കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ സെറ്റിൽമെന്റ് റിയൽ ടൈമിലാണ് നടക്കുന്നത്. ഇപ്പൊ NEFT നമ്മൾ നോക്കുവാണെങ്കിൽ ഹാഫ് അവർലി ബാച്ചിലാണ് നടക്കുന്നത്. അപ്പൊ RTGS സിസ്റ്റത്തിൽ ട്രാൻസ്ഫർ ഇൻസ്റ്റന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ NEFT പോലെ തന്നെ ഡിസംബർ 2020 നമ്മുടെ RTGS 24x7 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ
ചെയ്യുന്നെങ്കിൽ ചാർജസ് ഒന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ഇനി ഒരു ബാങ്ക് ബ്രാഞ്ച് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ചാർജസ് ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് ചാർജസ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 24.5 റുപ്പീസ് പ്ലസ് ടാക്സസ് ഫോർ ട്രാൻസ്ഫർ ഫ്രം 2 lakh to 5 lakh, റുപ്പീസ് 49.5 പ്ലസ് ടാക്സസ് ഫോർ ട്രാൻസ്ഫർ എബോവ് 5 lakh. NEFTയിലെ പോലെ തന്നെ RTGSലും നമുക്ക് ബെനിഫിഷ്യറി നെയിം, അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ റിസീവിംഗ് ബാങ്കിന്റെ IFSC കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇൻസ്റ്റന്റ് സെറ്റിൽമെന്റ് ആയതുകൊണ്ട് തന്നെ NEFTനേക്കാളും ലെസ് ടൈമേ RTGSൽ എടുക്കുള്ളൂ. അപ്പൊ ഓൺ ആൻ ആവറേജ് 30 മിനിറ്റ്സിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ ബിസിനസ്സുകാർ കോമൺലി ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, IMPS, ഇമ്മീഡിയറ്റ് മൊബൈൽ പേയ്മെന്റ് സർവീസ്. ഇപ്പൊ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മാനേജ് ചെയ്യുന്ന റിയൽ ടൈം ഇൻസ്റ്റന്റ് ഇന്റർ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം ആണ് IMPS എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിലെ ഇലക്ട്രോണിക് ക്യാഷ് ട്രാൻസ്ഫർ മെക്കാനിസത്തിന് തേർഡ് പില്ലർ ആണ് IMPS എന്നുള്ളത്. അപ്പൊ NEFT അതുപോലെ തന്നെ RTGSന്റെ ഇൻആഡിക്വസീസ് കവർ ചെയ്യാൻ വേണ്ടി 2010 ലോഞ്ച് ചെയ്തതാണ് IMPS എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് മാത്രം നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ഇത് തുടക്കം മുതലേ 24/7 സർവീസസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. IMPSല് രണ്ട് മെയിൻ ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് പേഴ്സൺ ടു പേഴ്സൺ. അപ്പൊ ഇവിടെ ബാങ്ക് യൂസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന MMID, അതായത് മൊബൈൽ മണി ഐഡന്റിഫയർ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ആണ് ആവശ്യമുള്ളത്. സെക്കൻഡ് വൺ പേഴ്സൺ ടു അക്കൗണ്ട്. അപ്പൊ ഇവിടെ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ആണ് ആവശ്യമുള്ളത്. അപ്പൊ NEFTയിലെ പോലെ തന്നെ ഇവിടെയും മിനിമം ലിമിറ്റ് വരുന്നത് 1 രൂപയാണ്. ഇവിടെ മാക്സിമം ലിമിറ്റ് വരുന്നത് 5 lakh rupees. IMPS അതുപോലെ തന്നെ NEFT ഓർ RTGSന്റെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. IMPS ഗവൺ ചെയ്യുന്ന NPCI ആണ്, വേറെസ് NEFT ഓർ RTGS ഗവൺ ചെയ്യുന്ന RBI ഡയറക്ട്ലി ആണ്. അപ്പൊ നമ്മുടെ RTGSലെ പോലെ തന്നെ IMPSലും ട്രാൻസാക്ഷൻസ് ഇമീഡിയറ്റ്ലി പ്രോസസ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ 30 മിനിറ്റ്സിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ബാങ്ക് ATM കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് ATM ത്രൂ നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും യൂസിംഗ് ദർ കറസ്പോണ്ടിങ് ATM പിൻ. ഇനി നമുക്ക് IMPSന്റെ ചാർജസ് നമുക്ക് നോക്കാം. അപ്പൊ February 2022 RBI റിവൈസ് ചെയ്ത ന്യൂ ചാർജസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ₹2+ GST ഫോർ ട്രാൻസ്ഫർ അപ് ടു ₹10,000, ₹4+ GST ഫോർ ട്രാൻസ്ഫർ ഫ്രം 10,000 to 1 lakh, ₹12+ GST ഫോർ ട്രാൻസ്ഫർ ഫ്രം 1 lakh to 2 lakh, ₹20+ GST ഫോർ ട്രാൻസ്ഫർ എബോ 2 lakh. ഫോർത്ത് വൺ, UPI ഓർ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. സിംഗിൾ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബാങ്കിങ് ഫീച്ചേഴ്സ്, ഫണ്ട് റൂട്ടിങ്, മെർച്ചൻ്റ് പേയ്മെന്റ്സ് ഒക്കെ നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ 2016 ഈ ഒരു സിസ്റ്റം ലോഞ്ച് ചെയ്ത്, ബട്ട് ഡിമോണിറ്റൈസേഷൻ മൂവ്മെന്റിന് ശേഷമാണ് ഇതിനൊരു പ്രോമിനൻസ് ഉണ്ടായത്. UPI ഡെവലപ്പ് ചെയ്ത NPCI ആണ്, ബട്ട് കറന്റ്ലി ഗവൺ ചെയ്യുന്ന RBI ആണ്. അപ്പോൾ UPI ആണ് കറന്റ്ലി ലാർജസ്റ്റ് പിയർ ടു പിയർ ആൻഡ് പേഴ്സൺ ടു മെർച്ചൻ്റ് മണി ട്രാൻസ്ഫർ മെക്കാനിസം. അപ്പൊ ബാക്കിയുള്ള മണി ട്രാൻസ്ഫർ മെക്കാനിസത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ UPIയിൽ നമുക്ക് റിസീവറിന്റെ ബാങ്ക് അക്കൗണ്ട്, IFSC കോഡിന്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. IMPS പോലെ UPI ഫോക്കസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഫാസ്റ്റ് ആൻഡ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 24/7 സർവീസസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ട്രാൻസാക്ഷൻ ടൈം വരുന്നത് ഇമ്മീഡിയറ്റ് ആണ്. അപ്പൊ നമ്മുടെ IMPS പോലെ തന്നെ ഇവിടെ നമ്മുടെ ലിമിറ്റ് വരുന്നത് 1 lakh rupees. 2-factor authentication ട്രാൻസാക്ഷൻസ് ഇൻസ്റ്റന്റ് ആക്കും, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ഇതിനെ ഒരു പോപ്പുലർ P2M ട്രാൻസാക്ഷൻസ് ആക്കും. അപ്പോൾ നമുക്ക് QR കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മൊബൈൽ ആപ്പ് മാത്രം യൂസ് ചെയ്തിട്ടല്ല, നമുക്ക് ഇന്റർനെറ്റിൽ ഓൺലൈൻ നമുക്ക് ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ പോപ്പുലർ ആപ്സ് ലൈക്ക് ഗൂഗിൾ പേ, Paytm, അതുപോലെ തന്നെ ഫോൺ പേ ഒക്കെ UPIയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. പാൻഡമിക്കിന്റെ ടൈമിൽ ഇ കൊമേഴ്സ് സെക്ടറിൽ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഡിസ്കറേജ് ചെയ്ത സമയത്ത് UPI എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമിയിൽ ക്യാഷിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് UPI. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ ഒരു ഡോമിനന്റ് മണി ട്രാൻസ്ഫർ മെക്കാനിസം ആവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫിൻടെക് മൂവ്മെന്റ് ഒരു ഫൗണ്ടേഷൻ ആയിട്ടും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ടോപ്പിക്സ് എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്രോ മലയാളം ചാനലിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുപോലെ കൂടുതൽ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.